അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. എന്തൊക്കെയാണ് സ്റ്റുഡൻസ്, സുഖല്ലേ? ഇൻഷാല്ലാ ഇന്ന് നമ്മൾ അഖീദയിലെ നാലാമത്തെ ചാപ്റ്ററാണ് പഠിക്കുന്നത്. ഇൻഷാല്ലാ കഴിഞ്ഞ ചാപ്റ്റേഴ്സൊക്കെ എല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവും. ഈമാൻ കാര്യങ്ങളിലെ ഓരോ വിഷയങ്ങളാണ് നമ്മൾ പറയുന്നത്. അള്ളാഹുവിനെ കുറിച്ച് പഠിച്ചു, ഇനി അള്ളാഹുവിൻ്റെ മലക്കുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഇൻഷാല്ലാ നാലാമത്തെ ചാപ്റ്റർ നമുക്ക് ശ്രദ്ധിക്കാം. മലക്കുകളിലുള്ള വിശ്വാസം, അതാണ് ചാപ്റ്ററിൻ്റെ പേര്, മലക്കുകളിലുള്ള വിശ്വാസം. ഓക്കെ, ചാപ്റ്ററിൽ കടക്കാം അല്ലേ? ശ്രദ്ധിക്കുക, മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് മനുഷ്യരുടെ മലക്കുകളുടെ അവസ്ഥകളുള്ളത്. അപ്പോൾ നല്ല ശ്രദ്ധിക്കണം ചാപ്റ്റർ. പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ട പ്രത്യേക സൃഷ്ടികളാണല്ലോ മലക്കുകൾ. അപ്പോൾ പ്രകാശത്താലാണ് മലക്കുകളെ സൃഷ്ടിച്ചിട്ടുള്ളത്. അവർക്ക് നായ പന്നി അല്ലാത്ത എല്ലാ രൂപത്തിലും രൂപപ്പെടാൻ കഴിയും. അപ്പം നായയുടെയും പന്നിയുടെയും അല്ലാത്ത എല്ലാ രൂപത്തിലും ആ മലക്കുകൾക്ക് രൂപപ്പെടാൻ സാധിക്കും. ജിബ്രിൽ അലൈഹിസ്സലാമിനെ യഥാർത്ഥ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അപ്പോൾ ജിബ്രിൽ അലൈഹിസ്സലാമിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്? രണ്ട് പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അത് എവിടെയൊക്കെ വെച്ചാൽ? ഹിറ ഗുഹയിൽ വെച്ചും സിദ്റത്തുൽ മുന്തഹയുടെ അടുത്ത് വെച്ചും. ഇറാ ഗുഹയിൽ വെച്ചും സിദ്റത്തുൽ മുന്തഹയുടെ അടുത്ത് വെച്ചാണ് കണ്ടിട്ടുള്ളത്. അള്ളാഹു തആലയുടെ കൽപ്പന അനുസരിച്ച് മാത്രം അവർ പ്രവർത്തിക്കുന്നു. കൽപ്പനയ്ക്കെതിരായി ഒരിക്കലും അവർ പ്രവർത്തിക്കുകയില്ല. അപ്പോൾ അള്ളാഹ് എന്താണോ പറഞ്ഞത് അതനുസരിച്ച് മാത്രമേ അവർ പ്രവർത്തിക്കുള്ളൂ. ഇപ്പോൾ മനുഷ്യന്മാരായ നമ്മൾ ചില അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ധിക്കരിച്ച് ചിലരൊക്കെ നടക്കുന്നുണ്ട് അല്ലേ? എന്നാൽ ഇവരങ്ങനെ ധിക്കരിക്കില്ല. ഇവർ അള്ളാഹ് പറഞ്ഞത് എന്താണോ അതനുസരിച്ചിട്ടേ അവർ ജീവിക്കുള്ളൂ. ലാ യഹസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ ഉമറൂൻ. നോക്കൂ, അള്ളാഹു അവരോട് കൽപ്പിച്ച ഒരു കാര്യത്തിലും അവനോടവർ എതിര് പ്രവർത്തിക്കുകയില്ല. ലാ യഹസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ ഉമറൂൻ. അള്ളാഹു അവരോട് കൽപ്പിച്ച ഒരു കാര്യത്തിലും അവനോടവർ എതിര് പ്രവർത്തിക്കുകയില്ല. അവരോട് കൽപ്പിക്കപ്പെട്ടതെന്തും അവർ പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ അത്രയും അവരെന്താണ്, അള്ളാഹ് എന്താണോ പറഞ്ഞത് അതനുസരിച്ച് അവർ പ്രവർത്തിക്കുകയുള്ളൂ. ഭക്ഷണം, വിസർജനം, വികാരം, ഉറക്കം, മറവി, അലസത, ക്ഷീണം ഇവയൊന്നും അവർക്കില്ല. ഇതൊക്കെ മനുഷ്യന്മാർക്കുള്ളതല്ലേ, പക്ഷെ ഇതൊന്നും അവർക്കില്ല, തമലക്കുകൾക്കില്ല. അവരുടെ എണ്ണവും രൂപവും അള്ളാഹുവിനല്ലാതെ മറ്റൊരാൾക്കും അറിയുകയില്ല. അപ്പോൾ എത്ര മലക്കുകളുണ്ട് എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല, അള്ളാഹുക്ക് മാത്രമേ അറിയുള്ളൂ, വേറൊരാൾക്കും അറിയില്ല. അറിയൽ നിർബന്ധമായ 10 മലക്കുകളുടെ പേരും പ്രവൃത്തിയും മുൻ ക്ലാസ്സുകളിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട് അല്ലേ. നമ്മൾ അറിയൽ നിർബന്ധമായ 10 മലക്കുകളുടെ പേരുകൾ എന്ത് ചെയ്ത് മുൻ ക്ലാസ്സുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവരിൽ ചിലരെ നമുക്ക് പരിചയപ്പെടാം കേട്ടോ. ഓക്കെ, ശ്രദ്ധിക്കും. ഹെമലത്തുൽ അർഷ്, ഹെമലത്തുൽ അർഷ്, അർഷിനെ ചുമക്കുന്നവർ. ഹാഫൂൻ, അർഷിനെ ചുറ്റുന്നവർ. സഫറ, ലൗഹൽ മഹ്ഫൂലിൽ നിന്ന് പകർത്തി എഴുതുന്നവർ. ഹെഫലത്ത്സ്, ആപത്തുകളിൽ നിന്ന് മനുഷ്യരെ കാക്കുന്നവർ. ഇതെല്ലാം മലക്ക് വിഭാഗങ്ങളാണ് കേട്ടോ. മനുഷ്യരോടൊപ്പം ജമാഅത്തിൽ പങ്കെടുക്കുന്നവർ. ഖിയാമിൽ തന്നെ നിലകൊള്ളുന്നവർ. റുക്കുവിൽ തന്നെ നിൽക്കുന്നവർ. സുജൂദിൽ തന്നെ ഉള്ളവർ. അപ്പോൾ ഇങ്ങനെയൊക്കെ മലക്ക് വിഭാഗങ്ങളുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ ഇതൊക്കെ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കി വെക്കണം. ഇനി ഇതിൽ പ്രധാനപ്പെട്ട 3 ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. മലക്കുകൾ സൃഷ്ടിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ്? പ്രകാശം കൊണ്ട്. അവർക്കില്ല എന്തെല്ലാം? ഉറക്കം, മറവി, വിസർജനം, വികാരം എന്നിവയൊന്നും അവർക്കില്ല. പിന്നെ 3, ജിബ്രീലിനെ യഥാർത്ഥ രൂപത്തിൽ മുസ്ലാസ്ലം അപ്പം കണ്ടത് എവിടെ വെച്ചല്ല പഠിച്ചല്ല? 1, ഹിറാ ഗുഹയിൽ വെച്ചും 2 സിദ്റത്തുൽ മുന്തഹയുടെ അടുത്ത് വെച്ചും. അപ്പോൾ ഇൻഷാല്ലാ ഈ ഭാഗങ്ങളൊക്കെ ഇൻഷാല്ലാ നന്നായിട്ട് പഠിക്കണം. മലക്കുകളെക്കുറിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാക്കണം. ഇൻഷാല്ലാ അള്ളാഹു നമുക്ക് തൗഫീക് നൽകട്ടെ. അസ്സലാമു അലൈക്കും.